എന്താ അത്ഭുതം തോന്നുന്നുണ്ടോ? നടക്കുന്നതെല്ലാം അത്ഭുതങ്ങളാണല്ലോ. ഇരിക്കൂ സജന. ഞാനൊരു വിവരം അറിഞ്ഞിട്ട് പോവാൻ വന്നതാ. ഇക്കാക്ക അന്വേഷിച്ച് സായിപ്പ് ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. എന്താ കാര്യം? എനിക്കറിയില്ല. കള്ളം, തീർച്ചയായും നിങ്ങൾക്കതറിയാം. സജനയ്ക്ക് എന്ന് വിശ്വാസമല്ലേ? ആദ്യ ഭർത്താവ് മൊഴി ചൊല്ലി ദിവസങ്ങൾക്കകം മറ്റൊരാളുടെ ഭാര്യയാകാൻ തയ്യാറായ നിങ്ങളുടെ വാക്കുകൾ ഞാൻ എങ്ങനെ വിശ്വസിക്കും? പിന്നെ എന്തിനിങ്ങോട്ട് വന്നു? എന്നോടെങ്കിലും നിങ്ങൾ കളവ് പറയില്ലെന്ന് വിചാരിച്ചു. ഇക്കാക്ക അന്വേഷിച്ച് സായിപ്പ് ഇന്നലെ വീട്ടിൽ വന്ന എന്തിനാണെന്ന് ഇപ്പോഴും നിങ്ങൾ പറയില്ല? പറഞ്ഞതുകൊണ്ടുള്ള നേട്ടം? നേട്ടത്തെക്കുറിച്ച് പിന്നീട് ആലോചിക്കാം. കാര്യം എന്താണെന്ന് പറ. ഇക്കാക്ക ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ? എന്തിന്? എന്നെ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ. നിങ്ങളെ ഇക്കാക്കയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കാനോ? ഇക്കാക്ക നിങ്ങളെ മൊഴി ചൊല്ലിയതല്ലേ? ഇക്കാക്കയുടെ ഇഷ്ടപ്രകാരമല്ല അദ്ദേഹം എന്നെ മൊഴി ചൊല്ലിയത്. അതിന്റെ പേരിൽ നാട്ടിൽ പരന്നിട്ടുള്ള കഥകളും ശുദ്ധ കള്ളമാണ്. എന്റെ ബാപ്പയും എളിമയും മനഃപൂർവ്വം കെട്ടിച്ചമച്ചുണ്ടാക്കിയ കള്ളക്കഥ. ആ കഥ വിശ്വസിച്ച് നിന്റെ ഇക്കാക്കയെ ഞാൻ കുറ്റപ്പെടുത്തി. അതിന്റെ പേരിലാണ് ആ മനുഷ്യൻ എന്നെ മൊഴി ചൊല്ലിയത്. എന്നിട്ട് എന്തിനു നിങ്ങൾ ഈ നിക്കാഹിന് സമ്മതിച്ചു? കല്യാണത്തിന് പെണ്ണിന്റെ സാന്നിധ്യം നമ്മുടെ സമുദായത്തിന് ആവശ്യമില്ലല്ലോ. നിക്കാഹ് കഴിച്ചു കൊടുക്കുന്നത് ബാപ്പയല്ലേ? ബാപ്പയെ മാത്രം എന്തിനു കുറ്റപ്പെടുത്തുന്നു? എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടും നിങ്ങൾ ഇവിടെ മതവിധം ആഘോഷിക്കല്ലേ? സജന, അനാവശ്യം പറയരുത്. ഞങ്ങൾ ഇവിടെ കഴിഞ്ഞുകൂടുന്നത് എങ്ങനെയെന്ന് നിനക്കറിയാമോ? ഒരു സഹോദരി എന്ന നിലയ്ക്കാണ് അദ്ദേഹം എന്നോട് പെരുമാറുന്നത്. ഗർഭിണിയായ പെണ്ണിനെ നിക്കാഹ് കഴിച്ച മാനക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തും സഹിക്കാൻ ആ മനുഷ്യൻ തയ്യാറായിരിക്കുകയാണ്. ഗർഭിണിയായ പെണ്ണോ? നിങ്ങൾ ഗർഭിണിയാണോ? അപ്പോ ആ കുഞ്ഞിന്റെ ബാപ്പ എന്റെയൊക്കെയാണല്ലേ? ഈ സത്യം ഇക്കായ്ക്കറിയാമോ? ഇക്കായ്ക്കെന്നല്ല, ആർക്കും ഇതറിയില്ല. ഒരിക്കലും ഈ രഹസ്യം പുറത്താരോടും പറയില്ലെന്ന് ഞാൻ ആ മനുഷ്യന് വാക്കുകൊടുത്തിരിക്കുകയാണ്. നീ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചപ്പോ ഓർക്കാതെ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു പോയി. എന്റെയും എന്റെ വയറ്റിൽ കിടക്കുന്ന നിന്റെ ഇക്കയുടെ കുഞ്ഞിന്റെയും നല്ല ഭാവിക്ക് വേണ്ടി ഞാൻ നിന്നോട് കെഞ്ചുകയാണ്. നീ എനിക്ക് വാക്ക് തരണം, ഒരിക്കലും ഒരു കാരണവശാലും ഈ രഹസ്യം പുറത്തു പറയില്ലെന്ന്. സത്യം ചെയ്യ് സജന, സത്യം ചെയ്യ്. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ലേ? ഇത് റൈറ്റ് റൈറ്റ് പറഞ്ഞ് വണ്ടി വിടുന്ന പോലെ അല്ല. നല്ലവണ്ണമായിരിക്കെ ഊതിയാ പറക്കണം. ഇതുപോലെ അധ്വാനിച്ച് മുമ്പിൽ കൊണ്ടുവച്ച് വന്നപ്പോഴാ കുറ്റം പറഞ്ഞ ചെണ്ണിച്ച് പോയത് ഓർക്കണ്ടോ? ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് ആ വേറെ ജോലിയുണ്ട്. ഗോസറണ്ണാ, ഇത് കാശ് കൊടുത്ത് മേടിച്ച കോഴിയാണ് കേട്ടാ. ചട്ടിക്കാത്ത കോഴിട്ടാ മേശപ്പുറത്തില്ല. കുത്തിക്ക് ഞാൻ ആ മേശപ്പുറം തൂറി നശിപ്പിക്കും. അവിടുന്ന് എടുക്ക. ഇതറക്കാൻ കൊണ്ടുള്ള കോഴിയാണ്, പേടിച്ചിട്ട് തൂറുമില്ലക്ക. തന്നോട് എടുക്കാനല്ലേ പറഞ്ഞത്? ചതിക്കരുത്, നമ്മുടെ ചോറിൽ മണ്ണിടല മുസ്തഫിക്ക. ഇതിനെ കളഞ്ഞ് ഞാൻ അങ്ങോട്ട് എന്നാലേ ഇക്കാക്ക എന്നെ ഇങ്ങോട്ട് തന്നെ വിളിക്കും. അതാണ് ഓ, പുതിയ കല്യാണം കഴിഞ്ഞിരിക്കുന്ന സമയമാണല്ല. നിന്റെ വാപ്പ കോഴികളെ പുതുപ്പെണ്ണിനെ സൽക്കരിക്കാനാവും. ഏ, കല്യാണമോ? ആരുടെ, എവിടെ, എങ്ങനെ, ഏത് ഏത് കല്യാണം? ഒന്നും താൻ പോയി കൊരക്കറ്റം ബിരിയാണി അടിച്ചു വന്നില്ലേ ദജ്ജാലപ്പൂന്റെ മോഡൽ രണ്ടാം കെട്ട്, ആ കല്യാണം? ആ കല്യാണമാണോ? ഈ ബ്രോക്കർ കുഞ്ഞായന് നയാ പൈസ തരാത്ത കല്യാണമാണോ? ഏ, നിങ്ങളാണോ ബ്രോക്കർ കുഞ്ഞായൻ? അതെ. എന്താ? അല്ല, ഒന്നുമില്ല. ഇക്കാക്കാടെ മൂന്നാം കെട്ടും കഴിഞ്ഞു. നമ്മുടെ ഒന്നാം കെട്ടിന്റെ കാര്യം പോലും അവതാളത്തിലാണ്. നമുക്കൊരു പെണ്ണ് കെട്ടിച്ചു കുഞ്ഞായനൊക്കെ. അതല്ലേ നമ്മുടെ ജോലി. ആട്ടെ, വയസ്സത്രേ റംസാനെ 24 23 മുഖസ്ഥിതി പറയല്ല കേട്ടാ, കണ്ടാ തോന്നൂല. പെണ്ണൊക്കെ നമ്മൾ കെട്ടിത്തരാം, പക്ഷെ കുറച്ച് പൈസ ചെലവാകും. പൈസയുടെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കണ്ട, പെണ്ണ് പെണ്ണായിരിക്കണം. പെണ്ണ് പെണ്ണല്ലാതെ പിന്നെ ആണാകും. അതാ ഇതുപോലത്തെ പെണ്ണ് മതിയോ? ആ നോക്കട്ടെ.
അതോ ആപ്പിൾ ആപ്പിൾ പോലത്തെ പെണ്ണു വേണോ? പേര് പറഞ്ഞ സുബർക്കത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഊറി പറയണത്. പിന്നല്ലാതെ ഇപ്പൊ തന്നെ എനിക്ക് അവളെ കെട്ടണം. എന്നെ വിടു, എന്നെ വിടു. ചായയുടെ കാശി എന്നേച്ച് ഇറങ്ങിപ്പോയി. കടയൊക്കെ ഒന്ന് അടച്ച് വൃത്തിയാക്ക. ഭാരിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾ അന്വേഷിക്കണമെന്നില്ല. പറഞ്ഞു മനസ്സിലായോ? മറ്റുള്ളവർക്ക് സംശയം തോന്നത്തക്ക വിധം പെരുമാറുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇനിയെങ്കിലും സൂക്ഷിക്കണം. മുഖത്തിനൊരു വാട്ടം. കല്യാണം കഴിഞ്ഞ പിന്നെ ഇക്കാക്കായ്ക്ക് എന്താ ഒരു വരെ മാറ്റം? തൊട്ടേനും പിടിച്ചു നോക്കി ഒരു ദേഷ്യവും ചാട്ടവും. നേരാ, എനിക്കും ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നാറുണ്ട്. പച്ച പനന്തത്ത പോലത്തെ പൈങ്കിളി പെണ്ണിനെയല്ലോ കിട്ടിയിരിക്കുന്നത്. ആ, ഇനിയിപ്പോ നമ്മളൊന്നും വേണ്ടെന്നായിരിക്കും. ഇപ്പൊ ഇത് അങ്ങാടി പോകുന്നില്ലേ? പോരുമ്പോ കുറച്ച് പച്ചക്കറിയോട് മേടിച്ചു. ഇറച്ചി മീൻ മല പോലെ കുന്നുകൂടി കിടക്കുമ്പോ ഈ അലാക്കിന്റെ പച്ചക്കറി എന്തിനാ? അറിഞ്ഞത് കേട്ടാ മതി. ആരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണമെന്നില്ല. ഓ, എന്ന് മുമ്പിൽ നാം എന്നും ഭാര്യാഭർത്താക്കന്മാരായിരിക്കണം. അനുഭവത്തിൽ മാത്രം അന്യരും.
ഞാൻ എന്നോട് ക്ഷമിക്കൂ.